സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാതിരുന്ന എൽഡിഎഫ് കൺവീനർ ഇ.പി. ജയരാജൻ വിവാദ ദലാലിന്റെ ക്ഷേത്രത്തിൽ അതിഥിയായി എത്തി. ദലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിച്ച ശേഷമാണ് ഇ.പി. മടങ്ങിയത്. ലാവ്ലിൻ കേസിലടക്കം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ വിവാദ നായകനാണ് നന്ദകുമാർ. താൻ ക്ഷണിച്ചിട്ടല്ല ഇ.പി. വന്നതെന്നായിരുന്നു നന്ദകുമാറിന്റെ പ്രതികരണം. അവിടെ ജാഥ, ഇവിടെ ആദരിക്കൽ ചടങ്ങ്. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേതൃത്വം നൽകുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് കാസർഗോഡ് കുമ്പളയിൽ തുടക്കം കുറിക്കുമ്പോൾ എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ വേദിയിലില്ല. കൺവീനർ എവിടെയെന്ന ചോദ്യമുയർന്നു. തിങ്കളാഴ്ച തുടങ്ങിയ ജാഥയിൽ പങ്കെടുക്കാതിരുന്ന ഇ പി ജയരാജൻ ചൊവ്വാഴ്ച കൊച്ചി വെണ്ണല അമ്പലത്തിലെ അന്നദാന ചടങ്ങിനെത്തി. വിവാദ ദല്ലാൽ നന്ദകുമാർ ട്രസ്റ്റ് ചെയർമാനായ തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിൽ മുൻ കോൺഗ്രസ് നേതാവിനൊപ്പമെത്തിയ ഇ പി ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിച്ചു. ലാവ്ലിൻ കേസിലടക്കം സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള നന്ദകുമാർ പിണറായി വിജയന്റെ കണ്ണിലെ കരടാണ്. പാർട്ടി ജാഥയോട് മുഖം തിരിച്ച് ദല്ലാളിന് കൺവീനർ മുഖം നൽകിയതോടെ പാർട്ടിയും പ്രതിരോധത്തിലായി. അതേസമയം താൻ ക്ഷണിച്ചിട്ടല്ല ഇ പി വന്നതെന്നാണ് ദല്ലാൽ നന്ദകുമാറിന്റെ മറുപടി. അദ്ദേഹം ഇവിടെ പബ്ലിക്കിന് ഭക്ഷണം കൊടുക്കുന്ന കാര്യം അറിഞ്ഞിട്ട് അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്ന്, അത് ഞാൻ ക്ഷണിച്ചിട്ടുമല്ല. ക്ഷണം തന്റേതായിരുന്നെന്ന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് വിട്ട എം പി മുരളീധരൻ പ്രതികരിച്ചു. ഇങ്ങനെ ചടങ്ങ് നടക്കുന്നുണ്ട്, ഒന്ന് വന്നിട്ട് പോയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വരാം, ഞാൻ പറഞ്ഞു തോമസ് മാഷ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ് ചെയ്തു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും കൂടുതൽ പ്രതികരണത്തിന് മുതിർന്നില്ല. എൽഡിഎഫ് കൺവീനർ ജാഥകളെ ഈ സമയത്തും 18-ാം തീയതി വരെയും അല്ലെങ്കിൽ 18-ാം തീയതിയും ഒക്കെ പങ്കെടുക്കാൻ സാധ്യതയുള്ളതാണ് എൽഡിഎഫ് കൺവീനർ. അതുകൊണ്ട് നിങ്ങളത് വിഷമിക്കണം. ഇ പി ദല്ലാൾ കൂടിക്കാഴ്ചയെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്ന് പ്രതികരിക്കുമ്പോഴും ജാഥയുടെ ഭാഗമല്ലാതിരുന്നിട്ടും പങ്കെടുത്തതിന് പി ജയരാജൻ മാതൃഭൂമി ന്യൂസിന് നൽകിയ മറുപടിക്ക് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അങ്ങ് ജാഥയിലുണ്ട്, അദ്ദേഹം ജാഥയിലില്ല. ഞാൻ ജാഥയിൽ കണ്ണൂരിലെ പാർട്ടിയുടെ ഭാഗമാണ്. അടുത്തിടെയായി നേതൃത്വവുമായി നീരസം പുലർത്തുന്ന ഇ പി നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് ബിജു പങ്കജനും റിയയ്ക്കുമൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്.